പുതിയ പുതിയന വർഷത്തെ ക്ലാസുകൾ പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രഭാതത്തിലേക്ക് സ്വാഗതം ഇന്ന് മലയാള മാസം ഇടവം പത്താം തീയതി തിങ്കളാഴ്ച ഇന്ന് മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് ലോകമെമ്പാടുമിരുന്ന് ഈ തത്സമയം കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ഒരു സുഖമുള്ള ദിനം ഞാൻ നേരുന്നു നിങ്ങൾക്കറിയാം കോവിഡ് സാഹചര്യം രൂക്ഷമായി തന്നെ തുടരുന്ന ഈ വേളയിൽ മാനസികമായി നമുക്കൊരു അത്യാവശ്യം ഉല്ലാസമൊക്കെ വേണ്ട സമയമാണ് അത്യാവശ്യം ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ഈ വേളയിൽ ടെൻഷനൊക്കെ ഇല്ലാത്തൊരു തിങ്കളാഴ്ചയാകട്ടെ തിങ്കളാഴ്ച തീർത്തും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നമ്മൾ ആരംഭിക്കുന്നു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്തൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിലേക്ക് വരാം മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എഴുപത്തിയാറാം പിറന്നാളാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനവും ഇന്നാണ് ഒരുപാട് പോരാട്ടങ്ങളിലൂടെ വളർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ എഴുപത്തിയാറാം പിറന്നാൾ കടന്നു വന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് ആത്മാർത്ഥമായി ട്വൻറ്റി ഫോറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു എൻ്റെയും ജന്മദിനാശംസകൾ താങ്ക് യു ഇനി നമുക്ക് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്നാണ് പതിനഞ്ചാം കേരള നിയമസഭ ഇന്ന് ചേരുകയാണ് എം എൽ എ മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും പുതിയ എം എൽ എമാർ നൂറ്റിനാൽപ്പത് പേരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണെന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെയാണ് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് സംസ്ഥാനത്ത് ഈ മറ്റൊരു കാര്യം പ്രതിദിന രോഗികൾ കുറയുമ്പോഴും കോവിഡ് മരണനിരക്ക് ഉയരുന്ന ആശങ്കയിലാണ് സംസ്ഥാനം പതിനൊന്ന് ദിവസങ്ങൾക്കിടെ സംസ്ഥാനത്തെ കോവിഡ് ബാധിച്ച് മരിച്ചത് ആയിരത്തി മുന്നൂറ്റി നാല് പേരാണ് ഇന്നലെയും കോവിഡ് കണക്ക് വന്നപ്പോൾ നൂറ്റി എൺപത്തി എട്ടാളുകൾ മരിച്ചു എന്ന വാർത്തയാണ് വന്നത് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ചില ജില്ലകളിൽ കുറയുന്നു എന്ന് സമാധാനിക്കുമ്പോഴും അതേപോലെ പോസിറ്റീവാകുന്ന രോഗികളുടെ എണ്ണം കുറയുന്നു എന്ന് ആശ്വാസപ്പെടുമ്പോഴും ഈ മരണനിരക്ക് ഇങ്ങനെ കുത്തനെ കൂടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാണ്ട് ആശങ്ക ഉണ്ടാക്കുന്നു ഒരു കേരള ഹെൽത്ത് മോഡലിന് തന്നെ വലിയ വെല്ലുവിളി ഉണ്ടാക്കി മരണനിരക്ക് ഉയരുമ്പോൾ എന്തൊക്കെയായിരിക്കും പെട്ടെന്നുള്ള പ്രതിവിധികളെന്ന് സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ട സാഹചര്യം അടിയന്തരമായി വന്നു ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു സാഹചര്യം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണവും മരണനിരക്കും കുറയുകയാണ് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ സ്ഥിതി രൂക്ഷമായി പക്ഷേ തുടരുന്നു എന്ന വാർത്തയും വരുന്നുണ്ട് തമിഴ്നാട്ടിൽ ഇന്ന് മുതൽ ഒരാഴ്ച കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചുവെന്ന വാർത്തയും തമിഴ്നാട്ടിൽ നിന്ന് അതേപോലെ നമ്മളെ ആലോചനപ്പെടുത്താൻ വേണ്ടി വന്ന ന്യൂനമർദ്ദത്തിൻ്റെ കഥയിലേക്ക് അടക്കാം ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റാകും ദിവസ സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ഈ ന്യൂനമർദ്ദത്തിൻ്റെയും ഈ ചുഴലിക്കാറ്റിൻ്റെയും ഒന്നും സഞ്ചാരപഥത്തിൽ കേരളമില്ല എങ്കിൽ പോലും കേരളത്തിൻ്റെ പല ജില്ലകളിലും കാര്യമായി മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ബാക്കി വാർത്തകൾ നമ്മൾ എപ്പോൾ പരിശോധിക്കും പോകെ പോകെ നമ്മൾ പരിശോധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ തുടരുന്നു കാലഘട്ടത്തെ അതിജീവിക്കുന്ന സിനിമകൾ കൊണ്ട് മലയാളത്തെ സമ്പന്നമാക്കിയ സംവിധായകനാണ് കെ ജി ജോർജ് അദ്ദേഹത്തിന് ഇന്ന് എഴുപത്തിയാറാം ജന്മദിനമാണ് കാലത്തിന് മുമ്പേയും നടന്ന ചലച്ചിത്രകാരനാണ് കെ ജി ജോർജ് ജോർജ് സാർ എന്ന് ആൾക്കാർ വളരെ ബഹുമാനത്തോടെ വിളിക്കുന്ന കെ ജി ജോർജ് മലയാള സിനിമ പരീക്ഷണങ്ങൾക്ക് മാ മുതിരാതെ മാറുന്ന ഒരു കാലത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയും എന്നാൽ യഥാർത്ഥമായ ജീവിത കഥകളിൽ നിന്ന് തിന്നി മാറാതിരിക്കുകയും ചെയ്ത ചലച്ചിത്രകാരനാണ് കെ ജി ജോർജ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഭാഷ തന്നെ അന്ന് തന്നെ വേറിട്ടതായിരുന്നു ഒരുപക്ഷെ കെ ജി ജോർജ് ഒരു സർവകലാശാലയായി മാറി സിനിമാ രംഗത്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമയിൽ ഇന്ന് ഈ ഒരു ഏറ്റവും പുതിയ പരീക്ഷണങ്ങൾ നടത്തിയ സിനിമയുടെ എന്ന ചോദിച്ചാൽ ജോർജ് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ച പാലാരിവട്ടം പാലം പഞ്ചവടി പാലം പോലെ ആയല്ലോ എന്ന് സാക്ഷാൽ ഹൈക്കോടതി പരാമർശിച്ചത് രണ്ടു വർഷം മുൻപാണ് കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സംവിധാനം ചെയ്ത പഞ്ചവടി പാലം എന്ന സിനിമ മൂന്നര പതിറ്റാണ്ടിന് വിപ്പുറവും നിയമ ഇടനാഴികളിൽ വരെ സജീവമാണ് ഞാൻ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ആദ്യ സിനിമ സ്വപ്നാടനം മുതൽ ഉൾക്കടൽ മേള യവനിക ലേഖയുടെ മരണം മരണമൊരു ഫ്ളാഷ്ബാക്ക് ഇരകൾ ആദാമിന്റെ വാര്യല് മറ്റൊരാൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഇലവങ്കോട് ദേശം വരെ മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട ചലച്ചിത്ര തുടർച്ച മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ഷേപഹാസ്യ സിനിമ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സിനിമ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലർ ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സിനിമ ആദ്യത്തെ ക്യാമ്പസ് സിനിമ എല്ലാം ഈ തുടർച്ചയിലാണ് സംഭവിച്ചത് മലയാള സിനിമ അതിന്റെ സുവർണ കാലഘട്ടം അടയാളപ്പെടുത്തിയതും ഇതേ തുടർച്ചയിൽ തന്നെ പാടില്ല ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയ്ക്ക് ഒരു സ്ഥാനമുണ്ടെങ്കിൽ അതിന് കെ ജി ജോർജ് എന്ന പ്രതിഭയോട് മലയാളികൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാരുടെ കൂട്ടായ്മയായ മാക്ടിയുടെ സ്ഥാപക ചെയർമാനായും സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലിരുന്നും ഏറെ നാൾ മലയാള സിനിമാ വ്യവസായത്തിന്റെ പിന്നിലും ഊർജ്ജമായ കെ ജി ജോർജ് ഇപ്പോൾ എറണാകുളത്തെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ എന്തായാലും ഡോക്ടർ മോഹൻദാസ് അഭിനയിച്ച സൈക്കോളജിക്കൽ ത്രില്ലർ തുടങ്ങി സ്വപ്നാടനം എന്ന സിനിമ ഞാൻ ആ സിനിമയൊക്കെ കണ്ട ഓർമ്മ എനിക്കുണ്ട് വളരെ കുട്ടിക്കാലത്ത് പക്ഷേ ആ സിനിമയൊക്കെ തന്നെ ഒരു ഒരുപക്ഷെ അത്തരമൊരു സിനിമയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാലത്താണ് ജോർജ് സാർ അങ്ങനെ സിനിമ ഇറക്കിയത് ഈ പഞ്ചോടി പാലത്തിന് ഓരോ വർഷം കഴിയും തോറുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി കൂടുന്നു എന്നത് ഈ ആഷപകാസ്യത്തിൻ്റെ മാഹിമ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ എന്തായാലും കാലത്തിന് മുന്നേ നടന്നു എന്ന് നമ്മൾ പൊതുവെ ആളുകളെക്കുറിച്ച് പറയാറുണ്ട് കെ ജി ജോർജ് സാർ എന്ന ചലച്ചിത്രകാരൻ സംവിധായകൻ കാലത്തിന് മുന്നേ ശരിക്കും നടന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അധികം മലയാള സിനിമത്തെ സിനിമാ രംഗത്തെ ജോർജ് സാറായി മാറുന്നത് ഇനി നമ്മൾ തലസ്ഥാന നഗരിയിലേക്ക് പോകുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു ദിലീപ് ഗുഡ് മോർണിംഗ് ദിലീപ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് ചേരുകയാണ് പതിനഞ്ചാം നിയമസഭയാണ് കൂടാൻ പോകുന്നത് മാത്രമല്ല പുതിയ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും നാളെ അതുപോലെ സ്പീക്കറിൻ്റെ തെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ ആകെ ജഗപ്പൊക്കെയാണല്ലോ ഇന്ന് നിയമസഭാ വേദിയിൽ അപ്പോൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പതിനഞ്ചാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് നിന്ന് തുടക്കമാവുകയാണ് എം എൽ എ സത്യപ്രതിജ്ഞയോടുകൂടിയാണ് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് പ്രോ സ്പീക്കർ പി ടി എ റഹീമിന് മുമ്പാകെയാണ് എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് പി ടി എ റഹീം കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുമ്പാകെ പ്രോട്ടൈം സ്പീക്കറുടെ ചുമതല സത്യപ്രതിജ്ഞയോടുകൂടി അദ്ദേഹം ചെയ്തിരുന്നു ഇന്ന് ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലാണ് ഈ എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് മൂന്ന് എം എൽ എമാർ കോവിഡ് ബാധിതരാണ് അവർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യില്ല യു പ്രതിഭ എം വിൻസെൻ്റ് നെന്മാറയിൽ നിന്നുള്ള സി പി ഐ എം എൽ എ കെ ബാബു എന്നിവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിനെത്താത്തവർ ഇവർ പിന്നീട് ഈ റിവേഴ്സ് ക്വാറന്റീനും കഴിഞ്ഞതിനു ശേഷം നിയമസഭാ സ്പീക്കറുടെ ചേംബറിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള അവസരം അവർക്ക് ഈ സുഖം പ്രാപിച്ച് വരുമ്പോൾ ഉണ്ടാകും ഇപ്പോൾ ഏതായാലും ഇന്ന് മറ്റ് എം എൽ എമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മറ്റൊരു പ്രത്യേകത സവിശേഷത എന്ന് പറയാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭ നിയമസഭയുടെ നടുത്തളത്തിൽ തന്നെ പിറന്നാൾ ആഘോഷിക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ട് കഴിഞ്ഞ തവണ പിണറായി വിജയൻ അധികാരമേൽക്കുന്നതിന് സത്യപ്രതിജ്ഞ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് തലേ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ജന്മദിനം എത്രാം തീയതിയാണ് എന്ന കാര്യം കൃത്യമായി അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത് കാരണം ഔദ്യോഗിക രേഖകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിയൊന്ന് എൻ ക്ഷമിക്കണം മാർച്ച് ഇരുപത്തിയൊന്ന് എന്നാണ് ജന്മദിനം ചേർത്തിരിക്കുന്നത് പക്ഷേ തൻ്റെ ജന്മദിനം മെയ് ഇരുപത്തി നാലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കന്ന് മധുരം വിളമ്പിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ജന്മദിന തീയതി എത്രയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായി വെളിപ്പെടുത്തിയത് കാരണം ഔദ്യോഗിക രേഖകളിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജന്മദിനം മാർച്ച് ഇരുപത്തിയൊന്ന് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയ് ഇരുപത്തി നാലാണ് അതായത് ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അദ്ദേഹം ഇന്ന് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെ പിറന്നാൾ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ കൂടി ആഘോഷിക്കുന്നു എന്ന സവിശേഷത കൂടി ഈ നിയമസഭാ സമ്മേളനത്തിലുണ്ട് രാവിലെ തന്നെ കോവിഡ് നെഗറ്റീവ് എന്ന് രേഖപ്പെടുത്തിയവർ അതായത് ഇവിടെ ആൻറ്റിജൻ ടെസ്റ്റിനുള്ള സൗകര്യം നിയമസഭാ മന്ദിരത്തിലുണ്ട് അല്പസമയത്തിനകം ഈ ആൻറ്റിജൻ ടെസ്റ്റ് എം എൽ എ ആരംഭിച്ചു തുടങ്ങും കോവിഡ് നെഗറ്റീവായവരെ മാത്രമേ ഇതിലേക്ക് അതായത് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടത്തി വിടുകയുള്ളൂ എം എൽ എ മാർ ഇലക്ഷൻ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള ഫോം ത്രീയും അത് ഒപ്പിട്ട് നിയമസഭാ സെക്രട്ടറിക്ക് കൈമാറേണ്ടതുണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ എം എൽ എമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ക്ഷണിക്കും ഈ പ്രോട്ടൈം സ്പീക്കറിൻ്റെ മുന്നിൽ അതായത് നമ്മുടെ നടുത്തളത്തിൽ അവിടെയാണ് സഭയുടെ നടുത്തളത്തിൽ അവിടെയാണ് എം എൽ എമാർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഈ പ്രോട്ടൈം സ്പീക്കർക്ക് അഭിമുഖമായി സത്യവാചകം ചൊല്ലണം അതിനുശേഷം ഈ പോടിയത്തിലേക്കെത്തി സ്പീക്കറുടെ കസേരയുടെ അടുത്തേക്കെത്തി അദ്ദേഹത്തെ വണ വണങ്ങിയതിനു ശേഷം വേണം എം എൽ എ മാർ ഇരിപ്പിടത്തിലേക്ക് പോകേണ്ടതും ഇതോടൊപ്പം തന്നെ എം എൽ എ മാരുടെ റോളിൽ ഈ ഇവർ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ ഒപ്പിടുകയും വേണം അതായത് എല്ലാ നിയമസഭാ സാമാജികരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് നേരത്തെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തവരൊക്കെ ഉണ്ട് അവർ മന്ത്രിമാരാ എന്ന നിലയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് നിയമസഭാ സാമാജികർ എന്ന നിലയിൽ കൂടി അവരിന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് എസ് കെ ആ ദിലീപ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിക്കോ അവിടെ കെ ജി ഉണ്ട് ഏഷ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓ സന്തോഷമായില്ലേ ഒരേ സമയത്ത് രണ്ട് മാത്രമല്ല മറ്റു രണ്ടുപേരും ആ കമലേഷന് ഒരു സ്വാഗതം ഇനി നമുക്ക് നമ്മുടെ പ്രതിദിന രോഗികൾ കുറയുമ്പോഴും ശരിക്കും മരണനിരക്ക് കൂടുകയാണ് ആയിരത്തി മുന്നൂറ്റി നാല് ആളുകൾ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്കിടെ മരിച്ചു വളരെ യഥാർത്ഥത്തിൽ ഈ ആദ്യത്തെ കോവിഡ് മരണം വന്നപ്പോൾ നമ്മൾ മാധ്യമ ലോകവും ജനങ്ങളും ഞെട്ടിപ്പോയ ദിവസമായിരുന്നു എന്നാൽ ഈ ഇപ്പോൾ നൂറ്റി എൺപത്തെട്ട് പേര് മരിച്ചു എന്ന് പറയുമ്പോഴും നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന പതുവ് വർത്തമാനങ്ങളുമായിട്ട് വരികയാണ് പല ആളുകളും എന്നാൽ ആശങ്കപ്പെടേണ്ട ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഈ ആയിരത്തി മുന്നൂറ്റി നാല് പേരെങ്ങനെ പത്ത് ദിവസങ്ങൾക്കൊക്കെ മരിക്കും എന്തൊക്കെയാണ് ദിലീപ് യഥാർത്ഥത്തിൽ ആരോഗ്യരംഗത്ത് അതിശക്തമായ നീക്കങ്ങൾ നടത്താൻ അവർക്ക് കഴിയുന്നുണ്ടോ കാരണം മരണ മരണനിരക്ക് ഓരോ ദിവസവും പത്ത് വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എസ് കെ എൻ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരണനിരക്ക് ഉയരുന്നു എന്നത് തന്നെയാണ് സംസ്ഥാനത്ത് പ്രതിദിന പ്രതിദിന കണക്കിൽ അതായത് ഏറ്റവും കൂടുതൽ പേർ മരണമടഞ്ഞത് ഇന്നലെയായിരുന്നു നൂറ്റി എൺപത്തി എട്ട് പേർ എന്ന നിലയിലേക്കെത്തി മരണനിരക്ക് വർദ്ധിക്കുന്നു എന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് അതേസമയം മറുവശത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം സംസ്ഥാനത്തിന് ആശ്വാസം പകരുന്ന നിലയിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് ഇന്നലെ തന്നെ വളരെ ഗണ്യമായ തോതിലുള്ള തോതിലുള്ളൊരു കുറവുണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആശ്വസിക്കാൻ വക നൽ വക നമുക്ക് ലഭിക്കുന്നില്ല ലോക്ക്ഡൗണിൻ്റെയൊക്കെ പ്രതിഫലനം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുറയുന്നത് എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൂട്ടൽ ആ നിലയിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നുണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും കാര്യമായ പ്രകടമായ വ്യത്യാസം വരുന്നുണ്ട് ഈ നിലയിൽ പോവുകയാണെങ്കിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടായി സംസ്ഥാനത്തിന് ആശ്വാസമുണ്ടാകും എന്ന പ്രതീക്ഷ ആരോഗ്യവകുപ്പിനുണ്ട് ഏതായാലും ഈ ലോക്ക്ഡൗൺ ഇപ്പോൾ മുപ്പതാം തീയതി വരെ ഉണ്ട് അതിനുശേഷം അത് നീട്ടണമോ അതോ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി രോഗബാധിതരുടെ എണ്ണത്തിനെ ആശ്രയിച്ചിരിക്കും നിലവിലേതായാലും സംസ്ഥാനത്തിന് ആശങ്കപ്പെടേണ്ടതില്ല എന്ന നിലയിലേക്കാണ് അതേസമയം ഈ മരണം സംഭവിക്കുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു രണ്ടാം തരംഗത്തിൽ മരണനിരക്ക് വർദ്ധിക്കുന്നു എന്നത് സംസ്ഥാനം പ്രത്യേകമായി പരിശോധിക്കും അക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ഏതായാലും ഈ മരണനിരക്ക് ഉയരുന്നതിലുള്ള ആശങ്കയും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചതാണ് എസ് കെ എൻ അതുപോലെ ദിലീപ് യാസ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കേരളത്തിൽ കനത്ത മഴയുണ്ടാകും എന്ന് അറിയുന്നു അത് രണ്ടു ദിവസം കൂടി മഴ പെയ്യുമെന്നാണല്ലോ പറയുന്നത് കുറച്ചധികം ജില്ലകളെ ഇത് ബാധിക്കുമെന്നും വാർത്ത വരുന്നു എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ചുഴലിക്കാറ്റ് ഇന്ന് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പ്രവചിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ സഞ്ചാരപഥത്തിൽ കേരളമില്ല ഒഡീഷ തീരത്ത് ഒഡീഷയിൽ പാരദ്വീപിനും സാഗർദ്വീപിനും ഇടയ്ക്ക് ബുധനാഴ്ചയോടുകൂടി ഈ ചുഴലിക്കാറ്റ് കരതൊടും എന്നും പ്രവചിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പക്ഷേ അതിൻ്റെ പ്രഭാവം ഉണ്ടായിരിക്കും ഇന്ന് മുതൽ ഇന്ന് ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കാണ് സാധ്യതയുള്ളത് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ശക്തിയായ മഴ പെയ്തേക്കും അതിനുശേഷം കാലവർഷം ദുർബലമാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം എസ് താങ്ക് യു ബി ദിലീപ് കുമാർ നമുക്ക് വീണ്ടും കാണാം തിരുവനന്തപുരത്ത് ബി ദിലീപ് കുമാറാണ് നമുക്കൊപ്പം ചേർന്നത് മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു വരുമാനമില്ലെങ്കിൽ മഹാമാരിക്കാലത്ത് നാടിൻ്റെ വിശപ്പകറ്റാൻ സ്വന്തം ഹോട്ടൽ സൗജന്യ ആകാര വിതരണ കേന്ദ്രമാക്കിയ ഒരു കുടുംബമുണ്ട് കോഴിക്കോട് കോനാട് ബീച്ചിൽ ഈ കോനാട് ബീച്ചിൽ ഈ ഹോട്ടൽ നടത്തുന്ന സതീഷ് കുടുംബവുമാണ് സ്നേഹപ്പൊതികെട്ടി വിതരണം ചെയ്ത് നാടിൻ്റെ നന്മയുടെ പ്രതീകമാകുന്നത് വാർത്തക്കേ ഈ പൊതുച്ചോറ് കേട്ടുന്നത് പാഴ്സലായി വിൽക്കാനല്ല ഉച്ചയാകുമ്പോഴേക്കും ആർ ആർ ടി അംഗങ്ങൾ സതീഷിന്റെ ഹോട്ടലിലെത്തും കോഴിക്കോട് നഗരത്തിലും ബേപ്പൂർ ഭാഗത്തും സതീഷിന്റെ പൊതുച്ചോറ് കാത്തിരിക്കുന്നവരുണ്ട് രണ്ടാഴ്ച മുൻപ് നാൽപ്പത് പൊതുച്ചോറ് നൽകി തുടങ്ങിയതാണ് ഇന്നത് നൂറ്റി അൻപതായി ഉയർന്നു ഓരോ ദിവസം കഴിയുന്നതോറും ആവശ്യക്കാർ കൂടി വരുന്നു സതീഷും സഹോദരൻ കെ പി അച്യുതനും കുടുംബാംഗങ്ങളും ഹോട്ടലിലെ തൊഴിലാളികളുമാണ് വരുമാനം ഉപേക്ഷിച്ച് നാടിനൊപ്പം നിൽക്കുന്നത് ആദ്യ ലോക്ഡൌണിന് തൊട്ടും മുൻപാണ് ഹോട്ടൽ തുടങ്ങിയത് കട തുടങ്ങിയതെന്നാണ് കഴിഞ്ഞ ജനുവരി രണ്ടാം തീയതിയാണ് അത് തുടങ്ങി മാർച്ച് ഇരുപത്തിമൂന്നാകുമ്പോൾ പൂട്ടി കംപ്ലീറ്റ് പൂട്ടി ഒന്നും കരകയറാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ പട്ടിണി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അപ്പം നമ്മൾക്കൊണ്ടാവുന്ന എന്തെങ്കിലും ചെയ്യാൻ നേട്ടം പറഞ്ഞു അങ്ങനെ മുൻകൈ എടുത്ത് ഞങ്ങൾ ഇത് തുടർന്ന് കൊണ്ടുപോവുകയാണ് ആരെങ്കിലും സാധനങ്ങൾ എത്തിച്ച് നൽകിയാൽ അത് പാകം ചെയ്ത് നൽകാനും ഇവർ തയ്യാറാണ് കോഴിക്കോട് മിനി നമുക്ക് ദേശീയ തലത്തിലുള്ള വാർത്തകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കണം നമുക്ക് ഡൽഹിയിൽ നിന്ന് മാർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ റീജിയണൽ മേധാവി നമുക്കൊപ്പം ചേരുകയാണ് രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ ആദ്യം നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിൻ്റെ കഥയിലേക്ക് പോകാം എന്തായാലും യാസ് ചുഴലിക്കാറ്റ് കാരണം കേരളത്തിൽ കാര്യമായ മഴയുണ്ടാകും ദേശീയതലത്തിൽ എങ്ങനെയായിരിക്കും ഈ കാറ്റിൻ്റെ ഇമ്പാക്റ്റ് എസ് കെൻ ഇത് നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ എത്തും ഈ കാറ്റിൻ്റെ ഒരു പ്രഭാവം എന്നാണ് ഇപ്പോൾ ഉള്ള നിഗമനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പ്രത്യേകിച്ച് ഈ ഒഡീഷയുടെയും പശ്ചിമബംഗാളിൻ്റെയും തീരങ്ങളിലായിരിക്കും വലിയ നാശം ഇതുണ്ടാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും അതിൽ ഈ എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതടക്കമുള്ള സൗകര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ സേനകളെ എല്ലായിടത്തും വിന്യസിച്ചിട്ടുണ്ട് ഇപ്പോൾ എഴുപത് ടീമിനെയാണ് വിന്യസിച്ചിട്ടുള്ളത് എങ്കിലും ആവശ്യമായിട്ടുള്ള അളവിൽ ഏത് മേഖലകളിലാണ് ആവശ്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിന്യസിക്കാനായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഈ സാഹചര്യം വിലയിരുത്തിയിരുന്നു ഒപ്പം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും ഒഡീഷ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ വിലയിരുത്തിയിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് കാലമാണ് കോവിഡിനെ സംബന്ധിച്ചിട്ടുള്ള നടപടികളും ഒക്കെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റൂ ഈ ക്യാമ്പുകൾ എടുക്കുന്ന സമയത്ത് ഈ ആളുകളെ മാറ്റണം പരമാവധി ആളുകളെ ദുരന്ത മേഖലകളിൽ നിന്ന് മാറ്റണം എന്നൊക്കെയാണ് തീരുമാനമെങ്കിലും അവർക്കെല്ലാം സുരക്ഷിതമായിട്ട് ഈ കോവിഡ് ചട്ടങ്ങൾ പാലിച്ചു കൊണ്ടുള്ള ഒരു വാസസ്ഥലം ഒരുക്കുകയും വേണം ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് കേന്ദ്രം സംസ്ഥാന സർക്കാരുകളുടെ ഒരു ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഈ ഇരുപത്തിയാറാം തീയതി ഇന്നിത് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയിരിക്കുന്ന മാറുമെന്നും അതിനുശേഷമായിരിക്കും ഈ വലിയ രീതിയിലുള്ള മഴയ്ക്ക് കാരണമാവുകയും ചെയ്യും എന്നാണ് കരുതുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളെ കൂടാതെ മറ്റഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി ഇതിന്റെ പ്രഭാവം ഉണ്ടാകും വലിയ മഴയുണ്ടാകും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ മഴയുടെ മഴ അടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെടും എന്നാണ് ഇപ്പോൾ ഐ അറിയിക്കുന്നത് എസ് അതുപോലെ നമുക്ക് ഇത്തിരി ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് വരുന്നത് ദേശീയ തലത്തിൽ കോവിഡ് ബാധരുടെ എണ്ണവും മരണനിരക്കും കുറയുന്നു എന്ന കാര്യം അപ്പോൾ വലിയൊരു കുറവല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ നമ്പറുകൾ കുറയുന്നു കാര്യം ലോകം എമ്പാടും ഇന്ത്യ ഇപ്പോൾ ഈ കോവിഡ് ബാധയുടെ പേരിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു സമയത്താണ് ഇങ്ങനെ ആശ്വാസകരമായ വാർത്തകൾ വരുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് എസ് കെൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ് കാര്യം ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ രോഗബാധയോ അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാകുന്ന മരണമോ മാത്രമല്ല രാജ്യത്തെ സംബന്ധിച്ച് സാമ്പത്തിക നിലയിലും തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിലും വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഒരു പരിഹാരമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നതിൽ ഒരു തർക്കവുമില്ല ചെറിയ കുറവാണ് എങ്കിലും ഇത് കർവ് ഫ്ലറ്റൺ ആകുന്നതിൻ്റെ സൂചനകൾ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്ഥിരമായി ലഭിക്കുന്നുണ്ട് പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള പരിപാലനവും പ്രതിരോധവും അടുത്ത ദിവസങ്ങളിലും വേണ്ടിവരും എന്നത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഈ ബ്ലാക്ക് ഫംഗസും വൈറ്റ് ഫംഗസും അടക്കമുള്ള ഫംഗസ് ബാധകളും വ്യാപകമായി മാറുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും വിവിധ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് കേന്ദ്രത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട് അടുത്തയാഴ്ച വീണ്ടും മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം പ്രധാനമന്ത്രി വിളിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ഈ കോവിഡ് പ്രതിരോധം ഇപ്പോൾ ഈ കോവിഡിനൊപ്പം ജീവിക്കുക എന്നതാണ് ഇനിയുള്ള മാസങ്ങളിൽ നമുക്ക് സാധിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത അതുകൊണ്ട് ഈ മൂന്നാം വ്യാപനം വരുന്നതിന് മുന്നോടിയായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ അല്ലെങ്കിൽ മൂന്നാം വ്യാപനത്തെ എങ്ങനെ നേരിടണം എന്നത് മുൻകൂട്ടി തന്നെ ഒരു പദ്ധതി തയ്യാറാക്കി നേരിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതടക്കമുള്ള കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രതിരോധ കവചം മൂന്നാം തരംഗത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നുണ്ട് എസ് അതുപോലെ നമ്മുടെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ പട്ടേലിനെക്കുറിച്ച് വ്യാപകമായി വിമർശനം വന്നിരിക്കുന്നത് നമുക്കറിയാം മിലിറ്ററിലും അല്ലാതെയും സൈനികമായിട്ടും അല്ലാതെയും വളരെ സ്ട്രാറ്റജിക്കലി ഉള്ളൊരു ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് അവിടെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നുവെന്ന് വാർത്ത വരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രഭുൽ പട്ടേലിനെ തിരിച്ചു വിളിക്കണം എന്ന രീതിയിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ശബ്ദമുയർത്തുന്നു അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളൊക്കെ തന്നെ ദ്വീപിൽ വലിയ വലിയ വിവാദങ്ങളുടെ കൊടുങ്കാറ്റം ഉയർത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആണ് എസ് കെ എൻ കാരണം ലക്ഷദ്വീപിലൊന്നും പതിവില്ലാത്ത വിധത്തിലുള്ള ചില പരിഷ്കാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിന് ലക്ഷ്യം എന്താണ് എന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല പക്ഷേ അങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചില തീരുമാനങ്ങളിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും വലിയ കുറ്റകൃത്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് അവിടെ ഗുണ്ടാക്ട് പോലെയുള്ള നിയമം വളരെ പെട്ടെന്ന് കൊണ്ടും നടപ്പാക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയ ആശങ്കകളുണ്ട് തങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള സാമൂഹ്യ ക്രമത്തെ മാറ്റാനുള്ള ചില അജണ്ടകളുടെ ഭാഗമാണ് ഈ നടപടികൾ എന്നാണ് അവർ സംശയിക്കുന്നത് അത് അവരോട് വിശദീകരിക്കാനോ അവരെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ നടപടികൾ പിൻവലിക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു പിടിവാശിയിൻമേൽ അദ്ദേഹം നിൽക്കുന്നു എന്നതാണ് നമുക്കറിയാം ഈ ലക്ഷദ്വീപിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അവരുടെ ആ വികാരങ്ങളെ പോലും ഗുണപ്പെടുത്തുന്ന രീതിയിലുള്ള ചില നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു ഇതാണ് അവർക്ക് പ്രതിസന്ധിയായി മാറിയത് മാത്രമല്ല ഈ കൊറോണ വ്യാപനവുമായി ബന്ധപ്പെട്ട് വളരെ മാതൃക മായിട്ടുള്ള ഒരു നിലയായിരുന്നു ലക്ഷദ്വീപിന് ഉണ്ടായിരുന്നത് അവിടേക്ക് ഈ കൊറോണ വ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു വിധത്തിലുള്ള റിപ്പോർട്ടുകളും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്തിരുന്നു പക്ഷേ കൊച്ചിയിൽ ക്വാറന്റൈൻ ചെയ്തതിന് ശേഷം ഈ കോവിഡ് ബാധ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവിടേക്ക് ആളുകളെ അനുവദിച്ചിരുന്നത് ഇത് അദ്ദേഹം തിരുത്തി എന്നുള്ളത് ഇപ്പോൾ ലക്ഷദ്വീപിൽ വലിയ രീതിയിലുള്ള കൊറോണ വ്യാപനത്തിനും കാരണമായിട്ടുണ്ട് എന്നാണ് അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളാണ് ഒരുപക്ഷേ ഇവർക്ക് വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വലിയ നിവേദനങ്ങളുമായി എത്തിയിട്ടുള്ളത് ഇളമരങ്കരിയും അടക്കമുള്ളവർ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് ഏതായാലും ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം എന്ന നിലപാടിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളത് പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല എസ് കെ അതുപോലെ സി ബി ഐ മേധാവിയെ കണ്ടെത്താനുള്ള യോഗം ഉന്നത യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് നടക്കുകയാണല്ലോ നമ്മുടെ നമ്മുടെ അതിനകത്തുള്ള താല്പര്യം നമ്മുടെ സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽ ലോക്നാഥ് ബെഹ്റയും ഈ പട്ടികയിലുണ്ട് എന്നതാണ് అదే తాధ్యత ఎత్మాము రాధాకృష్ణ എസ് കെൻ ഇതിൽ ലോക്നാഥ് ബെഹ്റയുടെ സാധ്യത വളരെ വലുതാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നു ഒപ്പം വൈ സി മോദിയുടെ സാധ്യതയും ആണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇനി ഏതെങ്കിലും പുതിയൊരു പേരിലേക്ക് കാര്യങ്ങൾ എത്താൻ ഉള്ള അവസ്ഥ മാറ്റമില്ല പക്ഷേ എന്നാലും ഈ രണ്ട് പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒന്ന് എൻ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ് നമ്മുടെ ഡി ജി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിന് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണന ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ ഡി ആണെന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിലെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായും മന്ത്രിമാരുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം ലോക്നാഥ് ബെഹ്റയ്ക്ക് ഉണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കും തീരുമാനം കൈക്കൊള്ളുക പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ഒപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിക്കുന്ന കോൺഗ്രസിൻ്റെ നിയമസഭാ ലോക്സഭാ കക്ഷി നേതാവ് ആണ് ഈ സമിതിയുടെ ഭാഗമായിട്ട് ഉള്ളത് ഇവർ മൂന്ന് പേരും ചേരുന്ന ഈ സമിതി ആയിരിക്കും തീരുമാനം കൈക്കൊള്ളുക ഒറ്റ പേരിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഈ സമിതിക്കുള്ളത് സുപ്രീം കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഈ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഏതാണ്ട് കുറച്ച് നാളുകളായിട്ട് നവംബർ മുതൽ വൈകുന്നൊരവസ്ഥയാണ് ഈ സി ബി ഐ ഡയറക്ടർ പദവിയുമായി ബന്ധപ്പെട്ട് ഉള്ളത് പ്രധാനപ്പെട്ട കേസുകളിൽ പ്രത്യേകിച്ച് ഈ പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കേസുകളിലെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഡയറക്ടറുടെ നിയമനം അനിവാര്യമായിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ ഈ യോഗം ഡയറക്ടറെ നിശ്ചയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് കെ താങ്ക് യു ആ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ സുഖമായിരിക്കുക എല്ലാ കെയറും എടുക്കുക ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയിരിക്കുന്നു ഒരു തസ്നീ നൌഷാദ് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു എസ് കെ നിങ്ങളൊരു ഒന്നൊന്നര സംഭവമാണ് കമലേഷിന് സ്വാഗതം നൽകിയത് എന്തായാലും ഒരുപാട് നന്നായി എന്നാണ് തസ്നീൻ നൌഷാദ് പറഞ്ഞത് തസ്ലിൻ അതിലെങ്കൊന്നുമില്ലെന്നേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു ചാനൽ പ്രവർത്തിക്കുന്ന ആൾ നമ്മുടെ സഹയാത്രികനാണല്ലോ അപ്പോൾ പരിപാടികളിലും വാർത്തകളിലും മത്സരമാകാം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ യോജിപ്പാകാം എന്ന നിലപാടിലാണ് ഞാൻ ആദ്യകാലം മുതലേ തന്നെ ഉറച്ചു നിന്നത് ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു മാത്രമല്ല കാരണം നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ പേര് മറ്റൊരു ചാനലിൽ ഒരാളിൻ്റെ പേരും ഈ ചാനലിൽ പറയില്ല എന്ന് വാശി പിടിച്ചാൽ ഇതേ ആൾക്ക് മരണം സംഭവിച്ചാൽ നമ്മൾ എത്ര പാരഗ്രാഫ് അടിക്കുന്നത് അദ്ദേഹം നാട് നീങ്ങിയത് മാധ്യമ ലോകത്തെ കുലപതി തുടങ്ങിയ എന്തെല്ലാം കാര്യങ്ങൾ അടിക്കും പത്രങ്ങൾ അതുപോലെ തന്നെയാണ് എതിർ പത്രത്തിൻ്റെ ഒരാളിൻ്റെ പേരും ഒരു പരമാവധി കൊടുക്കില്ല അത്രയും സങ്കുചിതമായി മാധ്യമപ്രവർത്തനം നടത്തേണ്ട സാഹചര്യം കേരളത്തിലില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ചാനലുകളുടെ പേരുകളെല്ലാം അവർക്ക് പ്രീതിയും വോട്ടിങ്ങും ഒക്കെ കൂട്ടാൻ ഉപകരിക്കുമായിരുന്നെങ്കിൽ കേരളത്തിലെ എല്ലാ ചാനലുകളും ഇപ്പം നമ്പർ വണ് ആയി ആ ഒന്നുമില്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാര്യം നമ്മുടെ ജനങ്ങൾ വളരെ 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 ബോധവും വിവരമുള്ളവരാണെന്നല്ലേ പൊതുവേ പറയുന്നത് ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കിടക്കുന്നു കോവിഡിനൊപ്പം ബ്ലാക്ക് ഫംഗസും ആശങ്ക ഉയർത്തുന്ന കാലമാണിത് ആറ് കൊല്ലം മുമ്പ് മരണമുറപ്പിച്ച ഒരു മനുഷ്യൻ ഫംഗസിനെ എങ്ങനെ പൊരുതി തോൽപ്പിച്ച് ജീവിതം തിരിച്ചു പിടിച്ചു എന്ന് നമ്മൾ നോക്കാൻ പോകുന്നു പത്തനംതിട്ട റാന്നി സ്വദേശിയായ പ്രകാശാണ് കഥാപാത്രം ബ്ലാക്ക് ഫംഗസ് ആകുലതകളുടെ കാലത്ത് ആത്മവിശ്വാസത്തിൻ്റെ പാഠക പുസ്തകമായി പാഠപുസ്തകമായിരുന്നു ഈ റാന്നിയിലെ പ്രകാശ് രണ്ടായിരത്തി പതിനഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റാന്നി പഴവങ്ങാടി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു പ്രകാശ് കണ്ണന്താനം ആ നവംബറിൽ വലത് ചെവിയിൽ കുടുങ്ങിയ പ്രാണി ഒരു മുറിവുണ്ടാക്കി മ്യൂക്കർ മൈക്കോസിസ് എന്ന ബ്ലാക്ക് ഫംഗസ് അങ്ങനെയാണ് പ്രകാശിന്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിയത് പതിയെ കണ്ണു മങ്ങി ചുണ്ടു വലതുവശത്തേക്ക് വീണു രോഗം സ്ഥിരീകരിക്കുമ്പോഴേക്കും ബോധമറ്റു വലത് കണ്ണും ചെവിയും കഴുത്തിലെ അസ്ഥിയും ഫംഗസ് നശിപ്പിച്ചു കഷ്ടിച്ച് ആറ് ദിവസം കൂടി മാത്രമെന്ന് കണക്കുകൂട്ടിയെടുത്ത് പ്രകാശിന്റെ കുടുംബം എന്തു വന്നാലും ചികിത്സിക്കണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ആസ്റ്റർ മെഡിസിറ്റിയിൽ ഡോക്ടർ വിനീത് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ അതിസങ്കീർണമായി സാഹസികമായി ഫംഗസ് പടർന്ന കോശങ്ങൾ നീക്കി പിന്നെയെല്ലാം പ്രകാശിന്റെ വാക്കിലുണ്ട് തിരിച്ചു അത് കാര്യമില്ല

ഒരു ഘട്ടത്തിൽ വല്ലാതെ മെലിഞ്ഞു മുഖമാകെ മാറി ഒറ്റക്കണ്ണിന്റെ വെളിച്ചത്തിൽ അപ്പോഴും പുസ്തകങ്ങളെ കൂട്ടി പ്രകാശൻ പൊരുതി ഇപ്പോൾ ഇപ്പോൾ ഈ ആൾക്കാരെ പല രീതിയിൽ ഈ രോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് യഥാർത്ഥ സ്ഥിതി ആളുകൾക്കത് മനസ്സിലാവുകയാണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ മ്യൂക്കർമൈക്രോസിന്റെ രോഗ രോഗം ഉണ്ടാവുകയാണെങ്കിൽ അവരെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി അതിനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ രോഗവിമുക്തി ഉണ്ടാവും എന്നുള്ള ആ ഒരു സന്ദേശം നൽകുകയാണ് ഞാൻ ഇതോട് ഉദ്ദേശിക്കുന്നത് അന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും പ്രകാശന് സത്യപ്രതിജ്ഞ ചെയ്യാനായില്ല ഇന്നും പ്രതിസന്ധികളെയെല്ലാം വെല്ലുവിളിച്ച് പ്രകാശൻ പൊതുപ്രവർത്തനത്തിൽ സജീവമാണ് സ്വന്തം നിലയിൽ കിറ്റും ചെറിയ സഹായങ്ങളും നൽകുന്നു ഈ കെട്ട കാലത്ത് ഭീതിയുടെ നിഴൽ പരത്തുന്ന കറുത്ത ഫംഗസിന് മുന്നിൽ അതിജീവനത്തിന്റെ പ്രകാശമാവുകയാണ് ഈ മനുഷ്യൻ ട്വന്റി ഫോർ പത്തനംതിട്ട നമ്മളിനി ഇനി കൊച്ചിയിലേക്കാണ് പോകുന്ന മധ്യ കേരളത്തിലെ വാർത്തകളുമായി നമുക്കൊപ്പം ടോംകോസ് ചേരുന്നു തത്സമയം ടോം ഗുഡ് മോർണിംഗ് കൊടകര കുടൽപ്പണ കേസിലെ ചോദ്യം ചെയ്യലിനായി ബിജെപി നേതാക്കന്മാർ നാളെ ഹാജരാകും എന്നാണല്ലോ വാർത്തകൾ വരുന്നത് ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു കൊടകര കുഴൽപ്പണ കവർച്ച കേസിന്റെ അന്വേഷണം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളിലേക്ക് നീണ്ടിരിക്കുകയാണ് ഇന്നലെ ചോദ്യം ചെയ്യലിന്റെ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഗണേശനും ഓഫീസ് ചുമതലയുള്ള സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഗിരീഷിനും നോട്ടീസ് അയച്ചിരുന്നു പക്ഷേ ഇരുവരും ഇന്നലെ ഹാജരായില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഹാജരാകുമെന്നാണ് ഇരുവരും അന്വേഷണ സംഘത്തെ അറിയിച്ചത് അതായത് നാളെ രണ്ടുപേരെയും ചോദ്യം ചെയ്യുമെന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത് ബി ജെ പിയുടെ തൃശൂർ കേന്ദ്രീകരിച്ചുള്ള തൃശൂരിലെ ജില്ലാ നേതാക്കന്മാരെ ആർ എസ് എസിന്റെയും ബി മൂന്ന് ജില്ലാ നേതാക്കന്മാരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി സംസ്ഥാന നേതാക്കളിലേക്കും അന്വേഷണം നീളുന്നത് മാത്രമല്ല കോഴിക്കോട്ടെ അബ്കാരി ധർമ്മരാജനും യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്കും ഇത് സംബന്ധിച്ച ഈ സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നൽകിയിരുന്നു അതായത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊണ്ടുവന്ന പണം തന്നെയാണ് കവർച്ച് ചെയ്യപ്പെട്ടത് എന്ന കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാന ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് ഇതുവരെയും ഇരുപതിലധികം പേർ അറസ്റ്റിലായി ഒരു കോടി രൂപയോളം പിടിച്ചെടുത്തു അന്വേഷണ സംഘം കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട് അതായത് മൂന്നര കോടി രൂപയോളം നഷ്ടപ്പെട്ടു ഈ കവർച്ച ചെയ്യപ്പെട്ടു എന്ന വിവരം തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിനും പോലീസിനും ലഭിച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് പക്ഷേ ആർക്കു വേണ്ടിയാണ് ഈ പണം എന്തിനു വേണ്ടിയാണ് ഈ പണം ലഭിച്ചു എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരം പോലീസ് സ്ഥിരീകരിക്കണമെങ്കിൽ ഒരു പക്ഷേ ഈ സംസ്ഥാന നേതാക്കളെ ഈ ഗണേഷിനെയും ഗിരീഷിനെയും ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂ പക്ഷെ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലും അതിന്റെ വിവരങ്ങൾ തേടിയുള്ള പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് എസ് കെ എൻ അതുപോലെ മറ്റൊരു കാര്യം നമ്മളെ അലോസനപ്പെടുന്ന ഈ രോഗാണു ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് എറണാകുളം കോട്ടയം ജില്ലകളിലായി കഴിഞ്ഞ ദിവസം പേർ ഇന്നലെ മരിച്ചു എന്ന വാർത്ത വരുന്നു ശരിക്കും നടക്കുണ്ടാക്കുന്ന വാർത്തയാണ് ബ്ലാക്ക് ഫംഗസ് ആശങ്കപ്പെടുത്തുന്നില്ല എന്നൊക്കെ അധികാരികൾ പറയുമ്പോഴും ബ്ലാക്ക് ഫംഗസ് നമുക്കൊരു അലോസരമാകുക തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എറണാകുളം കോട്ടയം ജില്ലകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ കോവിഡിൻ്റെ സാഹചര്യം കോവിഡിൻ്റെ ആശങ്ക അല്പം ഒഴിയുമ്പോഴാണ് നമ്മളെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഈ ബ്ലാക്ക് ഫംഗസിൻ്റെ മരണനിരക്ക് അല്പം ഉയരുന്നത് ഇന്നലെ എറണാകുളം കോട്ടയം ജില്ലകളിലായി നാല് പേരാണ് ഈ ബ്ലാക്ക് ഫംഗസ് രോഗബാധിതരുള്ള നാല് നാല് പേർ നാലുപേർ ഇന്നലെ മരിച്ചിരുന്നു ഈ രണ്ട് ജില്ലകളിലും ചികിത്സയിൽ കഴിഞ്ഞിരുന്നവരായിരുന്നു രണ്ടുപേർ എറണാകുളം സ്വദേശികളും രണ്ടുപേർ പത്തനംതിട്ട സ്വദേശികളുമായിരുന്നു എറണാകുളം ജില്ലയിൽ നിലവിൽ ഈ ബ്ലാക്ക് ഫംഗസ് രോഗം ബാധിച്ച് ആറുപേർ ചികിത്സയിലുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ കോവിഡിന്റെ ആശങ്ക അല്പം ഒഴിയുന്നുണ്ടെങ്കിലും ജാഗ്രത എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലെയും ഇരുപത്തി നാല് ശതമാനമാണ് എറണാകുളം ജില്ലയിൽ ഇന്നലെ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു അല്പം ആശ്വാസകരമായിട്ടുള്ള കാര്യം നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പേർ ഇന്നലെ രോഗമുക്തരായി എന്നതാണ് പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാത്തത് കാരണം അത് ഇപ്പോഴും ഇരുപത്തിനാല് ശതമാനത്തിൽ തന്നെ നിൽക്കുന്നു എന്നത് അല്പം വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യണം എന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത് തന്നെയാണ് കാരണം പലരും ഈ അല്പ ഈ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ അല്പം ഇളവ് വന്നപ്പോൾ അനാവശ്യമായി പുറത്തിറങ്ങുന്ന പലരെയും നമുക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായി പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈ ആഴ്ചയിലും കൃത്യമായ പരിശോധനയിലുള്ള തന്നെയായിരിക്കും മുന്നോട്ട് പോകുക ഇന്നലെ പതിനോരായിരത്തിലധികം ആളുകളുടെ പരിശോധന ടെസ്റ്റ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അവരുടെ മാത്രമല്ല ആ രീതിയിലുള്ള പരിശോധന ഇന്നത്തെ പരിശോധനാ ഫലം കൂടി പുറത്തു വന്നാൽ മാത്രമേ ഈ കോവിഡ് ടെസ്റ്റിന് പോസിറ്റീവ് ആണോ എത്ര പേർക്ക് പോസിറ്റീവ് ആകുമോ അതനുസരിച്ചായിരിക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതും എറണാകുളം ജില്ലയിലെ എസ് കെ എൻ ഓക്കെ താങ്ക് യു ടോം കുര്യാക്കോസ് ഇനി നമുക്ക് ഫ്ലവേഴ്സ് എന്നുള്ളൊരു വാർത്തയാണ് നിങ്ങൾക്കറിയുന്നത് പോലെ കുറച്ചധികം ദിവസങ്ങളായി ചലച്ചിത്ര താരങ്ങളിൽ അണിനിരക്കുന്ന ഒരു പരമ്പര പ്രിയങ്കരിയെക്കുറിച്ച് പ്രേക്ഷകരോട് ട്വൻറ്റി ഫോർ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഫ്ലവേഴ്സ് നടക്കാൻ ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് ഒരു മണിക്കൂർ ദൈർഘ്യത്തിലായിരിക്കും ഈ പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മിക്കവാറും എല്ലാ ടി വി പരമ്പരകളും ചിത്രീകരണങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഈ കോവിഡ് കാരണം ഈ പരമ്പരകൾ ചിത്രീകരിക്കാൻ അനുവാദമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പലപ്പോഴും പുനഃസംപ്രേഷണങ്ങളിലൊക്കെ തന്നെ ചെയ്ത് ഈ വിനോദ ചാനലുകളെല്ലാം തന്നെ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു പുതുപുത്തൻ സീരിയൽ ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ സംപ്രേഷണം ചെയ്യുന്നത് ആ സംഭവം ഇന്ന് രാത്രി ഏഴ് മണിക്ക് ഫ്ലവേഴ്സിൽ ആരംഭിക്കും പ്രിയങ്കരി നിങ്ങൾക്ക് കാണാം ഇനി നമ്മൾ കോഴിക്കോട്ടേക്കാണ് ദീപക് തർമ്മണം റീജിയൽ മേധാവി നമുക്കൊപ്പം ചേരുന്നു വേപ്പൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ മാസം അഞ്ചിന് കാണാതായ ബോട്ടിൽ പതിനാറ് ഉണ്ടെന്നാണ് അറിയുന്നത് വിശദാംശങ്ങൾ ദീപക് നൽകും ഗുഡ് മോർണിംഗ് ദീപക് എന്തൊക്കെയാണ് ഈ ബോട്ടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുക ഗുഡ് മോർണിംഗ് എസ് കെ എൻ പതിനാറ് തൊഴിലാളികളുമായി പോയ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ബേപ്പൂരിൽ നിന്നും ഈ ബോട്ട് മത്സ്യബന്ധന ബോട്ട് പോയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും ദിവസമായിട്ടും ഇവരെക്കുറിച്ചുള്ള ഒരു വിവരവും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഇവരെ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ റഡാർ സംവിധാനം ഉപയോഗിച്ചും എല്ലാം ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഇവർ സാധാരണ ബേപ്പൂരിൽ നിന്നും ഗോവൻ തീരത്ത് പോയി മത്സ്യബന്ധനം നടത്തി രണ്ടാഴ്ച കൊണ്ട് തിരിച്ചു വരുന്നവരാണ് പക്ഷേ എന്നാൽ രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല കോസ്റ്റ് ഗാർഡിൻ്റെ സേവനം ഉപയോഗിക്കുന്നുണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ തിരച്ചിൽ ഇപ്പോഴും ഗോവൻ മംഗലാപുരം ബേപ്പൂർ തീരങ്ങളിലായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായ വിശദീകരണം പക്ഷേ എന്നാൽ ഇതുവരെയും ഈ പതിനാറ് പേരിൽ പതി പന്ത്രണ്ട് പേർ തമിഴ്നാട് സ്വദേശികളും ബാക്കി നാല് പേർ ബംഗാൾ സ്വദേശികളുമാണ് മലയാളികൾ ആരും തന്നെ ഇല്ല പക്ഷേ മലയാളിയുടെ ബോട്ടാണ് മലയാളികളായ രണ്ടുപേരുടെ ബേപ്പൂരുകാരുടെ ബോട്ടാണ് ഈ കാണാതായിരിക്കുന്നത് ഇതിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് ഇത് ഇവർക്ക് വല്ല അഭായവും ഉണ്ടായോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം അഥവാ ഇവർ കടലിൽ പുറംകടലിൽ സുരക്ഷിതരാണെങ്കിൽ പോലും ഇവരുടെ ഇന്ധനം തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർക്ക് തിരിച്ചോടിച്ച് കരയിലേക്ക് എത്താനുള്ള ഇന്ധനം അതിലുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഉടമസ്ഥർ ഉൾപ്പെടെ പറയുന്നത് ഏതായാലും അടിയന്തിരമായി തന്നെ സർക്കാരിൻ്റെ പ്രത്യേകിച്ചും കേന്ദ്രസേനയുടെ നാവികസേനയുടെ നാവികസേനയ്ക്ക് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുന്ന ഐ എൻ എസ് ഷിപ്പുകളുള്ളതാണ് ഐ എൻ എസ് സുദർശിനി പോലുള്ള ഉള്ളതാണ് പക്ഷേ അത്തരത്തിലുള്ള കപ്പലുകളുടെ പടക്കപ്പലുകളുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് പൊതുവിൽ വരുന്ന ആവശ്യം ഏതായാലും കോസ്റ്റ് ഗാർഡിൻ്റെ സേവനം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഇതുവരെയും ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ദുഃഖമായ ദുഃഖകരമായ സത്യം ആ മറ്റൊരു കാര്യം മലപ്പുറത്ത് ഇപ്പോഴും ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുകയാണ് ഇന്നും നാളെയും കൂടുതൽ പരിശോധന ഉണ്ടാകും എന്ന് പറയുന്നു അപ്പോൾ അവിടുത്തെ ഊടുവഴികളിലും ഇടഗ്രാമങ്ങളിലും ഒക്കെ തന്നെ കർശനമായ പോലീസ് പരിശോധന ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറത്ത് നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ചും ട്രിപ്പിൾ ലോക്ക്ഡൗൺ സംവിധാനം തുടരുന്ന സാഹചര്യത്തിൽ എസ് കെ എൻ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ട്രിപ്പിൾ ലോക്ക്ഡൗൺ കൂടുതൽ കർക്കശമാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വിജയ് സാക്രെ ഉൾപ്പെടെ അതുപോലെ ഐ ജി അശോക് യാദവ് ഉൾപ്പെടെ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ജനം പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് വസ്തുത ഞാൻ ഇന്നലെ വൈകിട്ടും മലപ്പുറം എസ് പി സുജിത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് പല കാരണങ്ങൾ കണ്ടെത്തി പുറത്തിറങ്ങാൻ വേണ്ടി ജനം ശ്രമിക്കുന്നു യാണ് അൻപത്തിരണ്ട് ചെക്കിംഗ് പോയിന്റുകളാണ് മലപ്പുറം ജില്ലയിൽ പോലീസ് ബന്ദോബാസിന്റെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ പലയിടത്തും ഈ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മേഖലകൾക്ക് ഉള്ളിൽ ആൾക്കാർ ആൾക്കാർ കൂട്ടം കൂടുന്നു ഇന്നലത്തെ ഒരു സംഭവം ശ്രീദാസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പെട്രോളിങ്ങിനിടയിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ തന്നെ ആൾക്കാർ അതായത് ബാരിക്കേഡുകൾ കടക്കാൻ പറ്റില്ല പക്ഷേ ഉള്ളിൽ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കണ്ടെയ്ൻമെന്റ് സോണിൽ അതുകൊണ്ട് വലിയ ജാഗ്രത ആവശ്യമുണ്ട് മലപ്പുറത്തെ നമ്മുടെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാനുള്ളതും കാരണം ഏറ്റവും കൂടുതൽ ഉയർന്ന ടി പി ആർ അതായത് ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അവിടെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സംസ്ഥാന ശരാശരിക്ക് മുകളിലാണ് എന്നുള്ളത് അപകടകരമായ സൂചനയാണ് മറ്റൊരു കാര്യം ജനസംഖ്യാപരമായ പ്രശ്നമുണ്ട് സാധാരണ കോഴിക്കോടോ അല്ലെങ്കിൽ കണ്ണൂരോ ജില്ലകളിൽ ഒരു ആളിൽ നിന്നും ഒരു വീട്ടിലെ രണ്ടോ മൂന്നോ പേർക്കാണ് കോവിഡ് ബാധ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വ്യാപനം ഉണ്ടാകുന്നത് പക്ഷേ മലപ്പുറം ജില്ലയിൽ സാധാരണ കൂട്ടുകുടുംബ സമ്പ്രദായം കൂടുതലായി ഉള്ളതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് ഒരാളിൽ നിന്നും അഞ്ച് പേരിലോ പത്തു പേരിലോ പാട്ട് രീതിയിലേക്കാണ് കാര്യങ്ങൾ എന്നും ആരോഗ്യവകുപ്പും അതുപോലെ ആഭ്യന്തര പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുകയാണ് കനത്ത ജാഗ്രത മാത്രമാണ് ഈ ഈ ഘട്ടത്തിൽ കരണീയമായുള്ളതും അല്ലാതെ പോലീസിൻ്റെ ഒരു പരിശോധന കൊണ്ട് മാത്രം മലപ്പുറത്തെ ഈ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് താഴോട്ടേക്ക് വരുമെന്ന് വിശ്വസിക്കാൻ വഴിയില്ല അതുകൊണ്ട് പ്രേക്ഷകർ പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ് മലപ്പുറത്ത് പുറത്തിറങ്ങാതിരിക്കുക വീട്ടിനകത്തുപോലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മാസ്ക് ഉപയോഗിക്കുകയും വേണം അല്ലെങ്കിൽ മലപ്പുറം കൈവിട്ടു പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എസ് താങ്ക് യു ദീപക് ധർമ്മടം കോഴിക്കോട് നിന്നാണ് ദീപക് നമുക്കൊപ്പം ചേർന്ന് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് നാൽപ്പത്തി ഏഴ് മിനിറ്റ് ആയിരിക്കും നമുക്കിനി ഒരു ഇടവേളയ്ക്ക് പോകാൻ സമയമായി ഇടവേള കഴിഞ്ഞാൽ പലപ്പോഴും ചില ആൾക്കാരെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുമ്പോൾ ആളെങ്ങനെയുണ്ട് ആണ് മുൻകോപിയാണ് ക്ഷുപ്രകോപിയാണ് പെട്ടെന്ന് ദേഷ്യം വരും ഈ ദേഷ്യം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് അതിന് മാനസികമായ ചില സമീപനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതുണ്ട് അതിന് മനഃശാസ്ത്രപരമായ ഒരു വിശകലനം നൽകാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ റിലാക്സ് പ്ലീസിൽ ഡോക്ടർ എൽ സി ഉമ്മൻ അപ്പോൾ നിമിഷങ്ങൾക്കകം നമ്മൾ ഇടവേള പോകും അത് കഴിഞ്ഞാൽ ഡോക്ടർ എൽ സിയും മുന്നത്തും റിലാക്സ് പ്ലീസുമായി പ്രത്യേകിച്ച് ഇന്ന് ദേഷ്യമെന്ന വികാരം എങ്ങനെ കുറയ്ക്കണമെന്നാണ് പറയുന്നത് നമ്മളൊക്കെ നല്ല ദേഷ്യക്കാരാണല്ലോ ഇടവേളയിലേക്ക്